മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. ഇപ്പോൾ അതാണല്ലോ ചർച്ചാ വിഷയം. ചുമ്മാ ഇരുന്ന, അതായത് ശരീരം അനങ്ങാതെ 1.72 കോടി രൂപ മാസപ്പടിയായി വാങ്ങി. അച്ഛനും തലവേദന കൊടുത്തു, ഭർത്താവിനും തലവേദന കൊടുത്തു. കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്നു. മന്ത്രി റിയാസിൻ്റെ മന്ത്രിസ്ഥാനം പോകുമോ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് റിയാസ്, മന്ത്രിസ്ഥാനം പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയന കസേര വിട്ടുകൊടുക്കില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. കാരണം സ്വപ്ന സുരേഷ് പല ആവർത്തി വന്ന മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കുടുംബത്തിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടും ആ കസേര വിട്ടൊരു കളിക്ക് ഞാൻ നിൽക്കില്ല, എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ തൊലി അങ്ങനെയൊന്നും നാണം കെടുന്ന തൊലിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കസേര വിട്ട ഇനി തലയ്ക്കുമീരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആര് വരുത്തി വച്ചാലും മുഖ്യനാ കസേര വിട്ട് കൊടുക്കില്ല. പക്ഷേ റിയാസിൻ്റെ കാര്യം അങ്ങനെയല്ല, പെട്ടുപോയി എന്ന് പറയുന്നതാകും യാഥാർത്ഥ്യം. 2020 വീണയും റിയാസും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ വീണയുടെ 5 വർഷത്തെ ആദായനികുതി കണക്കുകളാണ് നൽകിയത്. എന്നാൽ സ്വകാര്യ കമ്പനിയായ CMRL നിന്ന് കൈപ്പറ്റിയ ഈ പണം, അതായത് 1.72 കോടി രൂപയുടെ കണക്ക് കാണിച്ചിട്ടില്ല. 2017-18 സാമ്പത്തിക വർഷം 60 ലക്ഷം രൂപ CMRL വീണയ്ക്ക് നൽകിയെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്റർ സെറ്റിൽമെൻ്റ് ബോർഡ് ഉത്തരവിലുള്ളത്. ഓരോ മാസവും 5 ലക്ഷം രൂപ വീതം നൽകി. ഇതേ വർഷം 36 ലക്ഷം രൂപ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനും കൈമാറി. എന്നാൽ ആദായനികുതി റിട്ടേണിൽ വീണ കാണിച്ച മൊത്തം വരുമാനം 10.42 ലക്ഷം രൂപ മാത്രമാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മാസം തോറും കിട്ടിയ പണം അവരുടെ വരുമാന കണക്കിലില്ല എന്ന സുപ്രധാന കാര്യമാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ മാത്യു പുറത്തു കൊണ്ടുവന്ന വിഷയം വീണ്ടും ചർച്ചയാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമില്ല. മുതിർന്ന നേതാക്കൾ ആരും തന്നെ മാത്യുവിനെ പിന്തുണയ്ക്കുന്നുമില്ല. എന്നാൽ കെ സുധാകരൻ അടക്കം മാത്യുവിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അതേസമയം UDF തീരുമാനമായതിനാൽ പരസ്യമായി എതിർക്കാനില്ല എന്ന് മാത്രം. ഏറെ ഗൗരവമുള്ള കാര്യങ്ങളാണ് മാത്യു കോൾനാടൻ ആരോപിക്കുന്നത്. വീണയുടെ കമ്പനി എക്സാലോജിക്കുമായി നിയമപരമായി കരാറുണ്ടാക്കി, അതനുസരിച്ച് നൽകിയ സേവനത്തിനാണ് വീണ പണം സ്വീകരിച്ചതെന്നാണ് CPM നൽകിയ വിശദീകരണം. എന്നാൽ ഈ വരുമാനമൊന്നും ആദായനികുതി വകുപ്പിന് നൽകിയ കണക്കിൽ ഇത് കാണിച്ചിട്ടില്ല എന്ന രേഖകളിൽ നിന്ന് വ്യക്തമാണ്. 2016-17 സാമ്പത്തിക വർഷത്തിൽ കമ്പനി വീണയ്ക്ക് നൽകിയത് 15 ലക്ഷം രൂപയാണ്. ആദായനികുതി റിട്ടേൺ കണക്കിൽ കാണിച്ച മൊത്തം വരുമാനം 8.25 ലക്ഷം രൂപ മാത്രവും. അതേസമയം 2018-19 വർഷം വലിയ തുകയാണ് വീണയ്ക്ക് ലഭിച്ചത്. 40 ലക്ഷം വീണയ്ക്കും 21 ലക്ഷം എക്സാലോജിക്കലും കരിമണൽ കമ്പനി നൽകി. എന്നാൽ ആദായനികുതി വകുപ്പിന് നൽകിയ കണക്കിൽ വരുമാനം വെറും 28.68 ലക്ഷം രൂപയാണ്. ഇതോടെ വീണയ്ക്ക് കമ്പനി നൽകിയ പണം എവിടെ പോയെന്ന ചോദ്യമാണ് ഉയരുന്നത്. കരാർ അനുസരിച്ചുള്ള സേവനത്തിന് ഓരോ മാസവും ലഭിക്കുന്ന തുക എന്തിന് ആദായനികുതി കണക്കിൽ മറച്ചു വെച്ചു എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. നിയമപ്രകാരമുള്ള പണം അക്കൗണ്ടിലൂടെ സ്വീകരിക്കുകയും നികുതി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇതുവരെ CPM വാദിച്ചു. ഇതിനെയാണ് കഴിഞ്ഞ ദിവസം മാത്യു കൊൽനാടൻ ചോദ്യം ചെയ്തതും. തെറ്റായ സത്യവാങ്മൂലം നൽകിയതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ ഉയരുന്ന ആരോപണം. ഇക്കാര്യം നിയമപരമായി നേരിടുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് മാത്യു കൊൽനാടൻ പറയുന്നത്. വീണയ്ക്കെതിരായ ആരോപണത്തിന് മറുപടി പറയാൻ തീരുമാനിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കണക്കിലെ ഈ പൊരുത്തക്കേട് വിശദീകരിക്കണമെന്നാണ് UDFന്റെ ആവശ്യം. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസും ആരോപണവും വന്നപ്പോൾ മക്കൾ ചെയ്യുന്ന കാര്യത്തിന് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ് കോടിയേരിയെ കൊണ്ട് പറയിപ്പിച്ചത്. ആ പാർട്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണത്തിന് മറുപടി പറയുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. CPM നേതാക്കൾക്ക് പണ്ട് ജനത്തെയായിരുന്നു ഭയമെങ്കിൽ ഇന്ന് പിണറായിയാണ് ഭയമെന്നാണ് കോയിൽനാടൻ്റെ ആരോപണം. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ മാത്യു കോയിൽനാടൻ ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ വഴി പണി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ റിയാസിനായിരിക്കും. മന്ത്രിസ്ഥാനം പോയി വീട്ടിലിരിക്കേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും. വീണമോളുടെ കളി ചില്ലറ കളി എന്നുമല്ല, മാസ്റ്റർ ബ്രെയിനും ബിഗ് ഫിഷും വീണമോളാണ് എന്ന കുറേ നാളുകളായി സ്വപ്ന ആരോപിച്ചിരുന്നു. ആ ആരോപണം സത്യമായി ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യന കേരളത്തിലെ ജനങ്ങളെയും പാർട്ടി നേതാക്കളെയും വിറപ്പിക്കാം, പക്ഷേ മുഖ്യനെ മകൾ വീണ വിറപ്പിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.